കെട്ടിട നിർമ്മാണ പെർമിറ്റ്, അപേക്ഷാ ഫീസ് എന്നിവ വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളെ പ്രയാസപ്പെടുത്തിയുള്ള അധിക വരുമാനം വേണ്ടെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം പാസാക്കി. ഷാഹിന ടീച്ചറാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതേസമയം പ്രമേയത്തിൽ ഇടതു മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. കെട്ടിട നിർമ്മാണ അനുമതിക്കുള്ള ഫീസ്, കെട്ടിട നികുതി എന്നിവ 20 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചതിനെയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത്. സർക്കാർ അനുമതി നൽകിയാൽ നിലവിലെ വർധനവ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒഴിവാക്കുമെന്നും വനസമിതി തീരുമാനിച്ചു. കെട്ടിട നികുതി അതേസമയം പ്രമേയത്തെ ഇടതുപക്ഷം എതിർത്തു. കെട്ടിട നികുതി വർദ്ധിപ്പിച്ചപ്പോൾ നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനായിരുന്നതുകൊണ്ട് വ്യത്യസ്ത നികുതി നിരക്കാണ് നിലവിലുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴത്തെ നികുതി വർധനവിൽ ഇളവ് വരുത്താൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ജനങ്ങൾ എല്ലാ മേഖലയിലും പൊറുതിമുട്ടിയ ഈ സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച കെട്ടിട അനുമതി ഫീസിലും നികുതിയിലും ഇളവ് വരുത്താൻ സർക്കാർ അനുമതി നൽകുന്ന പക്ഷം ഏപ്രിൽ മുതലുള്ള വിവിധ ഫീസ് വർധനവ് ഗ്രാമപഞ്ചായത്ത് ഒഴിവാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. ഷാഹിന ടീച്ചർ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തീരുമാനം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, ലേഔട്ട് അപ്രൂവലിനുള്ള ഫീസ്, കെട്ടിട നികുതി എന്നിവ വൻതോതിൽ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. എല്ലാ സേവനങ്ങൾക്കും വസ്തുക്കൾക്കും വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നടപടിയാണിത്. ഗ്രാമപഞ്ചായത്തിന് വരുമാനം വർദ്ധിക്കുമെങ്കിലും ഇത്തരത്തിൽ സാധാരണക്കാരനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള വരുമാന വർദ്ധനവ് ഗ്രാമപഞ്ചായത്തിന് ആവശ്യമില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.